ഇനി മെസ്സി ആരാധകർക്ക് സന്തോഷം നൽകുന്ന വാർത്തയിലേക്കാണ്. അഭ്യൂഹങ്ങൾക്ക് വിരാമമിട്ട് ഫുട്ബോൾ ഇതിഹാസം ലയണൽ മെസ്സി അമേരിക്കൻ മേജർ ലീഗ് സോക്കറിലേക്ക്. അമേരിക്കൻ ലീഗ് ക്ലബായ ഇന്റർ മയാമിയുമായി മെസ്സി കരാറിലെത്തി. 2 വർഷത്തേക്കാണ് കരാർ എന്നാണ് സൂചന. ഔദ്യോഗിക പ്രഖ്യാപനം വരും മണിക്കൂറുകളിൽ ഉണ്ടായേക്കും. സൗദി ക്ലബ് അൽ ഹിലാലിന്റെ വമ്പൻ വാഗ്ദാനം തള്ളിയാണ് മെസ്സി അമേരിക്കയിലേക്ക് പോകുന്നത്. അരുൺ അമൃത്നാഥ് സ്പോർട്സ് ഡെസ്കിൽ നിന്ന് ചേരുകയാണ്. അരുൺ, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് അഞ്ജന. മെസ്സി എങ്ങോട്ട് എന്നുള്ള ചോദ്യം കുറേ നാളുകളായി ഉയരുന്നു. സൗദിയിലേക്കാണോ? അതിനൊക്കെ ഇപ്പോൾ അവസാനം ഒരു ഉത്തരത്തിലേക്ക് കാര്യങ്ങൾ എത്തുന്നു എന്നാണോ? ഈ ഇന്റർ മയാമിയുമായി എത്ര വർഷത്തെ കരാറാണ് മെസ്സി ഏർപ്പെട്ടിരിക്കുന്നത് എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങൾ എപ്പോൾ അറിയാം? എങ്ങനെയാണ് ആ കരാറിൻ്റെ ഒരു ഒരു ഊഹമായിട്ട് അവിടുന്ന് ഇവിടുന്നൊക്കെ കുറച്ച് വാർത്തകളൊക്കെ കിട്ടുന്നുണ്ടല്ലോ, അതെങ്ങനെയാണ്? അഞ്ജിത, ആദ്യം തന്നെ പറഞ്ഞു മെസ്സി ആരാധകർക്ക് സന്തോഷമുള്ള ഒരു വാർത്തയിലേക്ക് വരാറുണ്ട്. ഒരിക്കലും മെസ്സി ആരാധകർക്ക് അത്ര സന്തോഷം ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ചെറിയൊരു നിരാശ തന്നെയായിരിക്കും. എന്തായാലും ഫുട്ബോൾ പ്രേമികൾക്കും മെസ്സി ആരാധകർക്കും ഒരു ഇനി ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല. ഫൈനൽ ഉത്തരം എന്തായാലും കിട്ടിയിരിക്കുന്നു എന്നുള്ളതാണ്. ഇന്റർ മയാമി അമേരിക്കൻ ക്ലബിലേക്ക് മെസ്സി കരാറിലെത്തിയതായാണ് അഞ്ജിത സൂചിപ്പിച്ചതുപോലെ തന്നെ വരുന്ന റിപ്പോർട്ടുകൾ അനുസരിച്ച് നമുക്ക് മനസ്സിലാകുന്നത് മെസ്സി തന്നെയാണ് സ്പാനിഷ് മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിൽ ഇത് വ്യക്തമാക്കിയത്. 2 വർഷത്തേക്കാണ് കരാർ എന്നാണ് നിലവിൽ നമുക്ക് സൂചനയുള്ളത്. അതിനി എന്തായാലും ഔദ്യോഗിക പ്രഖ്യാപനം എന്തായാലും ഇനി വരും മണിക്കൂറുകളിൽ വരാനിരിക്കുന്നതായിട്ടുണ്ട്. പ്രത്യേകിച്ചും ഞാൻ തുടക്കത്തിൽ സൂചിപ്പിച്ചതുപോലെ തന്നെ മെസ്സിയുടെ ഒരു കരിയർ എന്ന് നമുക്കറിയാം. വർഷങ്ങളോളം പതിറ്റാണ്ടോളം ഒരു ക്ലബിനായി മെസ്സി അവിടെ കരിയർ സമർപ്പിക്കുകയായിരുന്നു. മെസ്സിയുടെ എല്ലാ തുടക്കവും ബാർസലോണയിൽ നിന്ന് തന്നെയായിരുന്നു. മെസ്സി എന്ന താരത്തെ ലോകം അറിഞ്ഞത് ബാർസലോണയിൽ നിന്ന് തന്നെയായിരുന്നു. ആ രീതിയിൽ ബാർസയുമായി അത്ര ഒരു ഇഴയടപ്പം മെസ്സിക്ക് ഉണ്ടായിരുന്നു. അത് തന്നെയാണ് മെസ്സിയുടെ വിടവാങ്ങൽ പ്രസംഗത്തിൽ ഉൾപ്പെടെ നമ്മൾ കണ്ടതാണ്. ലാലിഗയുമായുള്ള സ്വന്തം ശമ്പളം വെട്ടിക്കുറച്ച മെസ്സി അവിടെ നിൽക്കാൻ തയ്യാറായതാണ്. പക്ഷേ കരാറിൻ്റെ ഒക്കെ അടിസ്ഥാനത്തിൽ ലാലിഗയുമായുള്ള പ്രശ്നങ്ങൾ കാരണമാണ് മെസ്സിക്ക് എന്ന ക്ലബ് വിടേണ്ടി വന്നത്, പി എസ് ജിയിൽ എത്തുന്നത്. പിന്നീട് കോപ്പ അമേരിക്കയും ലോക നേട്ടത്തിന് ശേഷവും വീണ്ടും മെസ്സി ബാഴ്സയിലേക്ക് എത്തിയ ഒരു കരിയർ സമ്പൂർണ്ണതയിൽ എത്തുമെന്നൊക്കെ ആരാധകർ പ്രതീക്ഷിച്ചു. പക്ഷേ എല്ലാവരെയും പെട്ടെന്ന് തന്നെ ഈ ഇന്റർ മയാമിയിലേക്ക് മെസ്സി എത്തുന്നു എന്ന വാർത്ത വരുന്നു. ഇന്റർ മയാമിയെക്കുറിച്ച് പറയുമ്പോൾ ഇംഗ്ലീഷ് ഇതിഹാസം ഡേവിഡ് ബെക്കാമിൻ്റെ ഉടമസ്ഥതയിലുള്ള ക്ലബ്ബാണ് ഇന്റർ മയാമി എന്ന് പറയുന്നത്. ഈ അമേരിക്കൻ ഫുട്ബോളിലേക്ക് പോകുന്ന ഒരു ട്രെൻഡ് തുടങ്ങിയത് തന്നെ ഡേവിഡ് ബെക്കാം തന്നെയാണ്. ഡേവിഡ് ബെക്കാം ലോസ് ആഞ്ചലസ് ഗാലക്സിയിൽ എത്തിയതോടെയാണ് ഈ അമേരിക്കൻ മേജർ ലീഗ് സോക്കർ കുറച്ചുകൂടെ പ്രശസ്തി ആർജിക്കുന്നത്. ലോസ് ആഞ്ചലസ് ഗാലക്സിയെ പോലെയുള്ള ടീമുകളെ ആളുകൾ അറിഞ്ഞു തുടങ്ങിയത്. തുടർന്ന് വെയിൻ റൂണി, ഫ്രാങ്ക് ലാബാഡ, തിയറി ഹെൻറി തുടങ്ങിയ ഇതിഹാസ താരങ്ങളെല്ലാം അമേരിക്കയിൽ പന്ത് തട്ടിയിട്ടുണ്ട്. അതിൻ്റെ ബാക്കിയായി എന്തായാലും മെസ്സി കൂടി അമേരിക്കയിൽ എത്തുകയാണ് അഞ്ജിത. എന്തായാലും അഞ്ജിത, ഞാൻ തുടക്കത്തിൽ മെസ്സി ആരാധകർക്ക് സന്തോഷം എന്ന് പറഞ്ഞത് മെസ്സി എന്ന പേര് കേൾക്കുമ്പോൾ തന്നെ ചോര ജരമ്പുകളിൽ തിളയ്ക്കുന്ന അരുണിനെ പോലെയുള്ള ഒരുപാട് ആളുകളുണ്ടല്ലോ, അപ്പൊ അത് ഉദ്ദേശിച്ച് പറഞ്ഞതാണ് അല്ലെ? കടുത്ത മെസ്സി ആരാധകനല്ലേ? തീർച്ചയായും അഞ്ജിത, മെസ്സി എങ്ങനെയെങ്കിലും ബാഴ്സയിൽ എത്തണമെന്ന് ഇന്നലെ രാത്രി കൂടെ വാട്സാപ്പ് സ്റ്റാറ്റസ് ഇട്ട് കിടന്നുറങ്ങിയ ആളാണ് ഞാൻ മഞ്ഞാന്ന് രാത്രി കൂടെ. പക്ഷേ ഇന്നലെ ഇങ്ങനെ ഒരു വാർത്ത വരുമെന്ന് എന്നെ പോലുള്ള ഒരു മെസ്സി ആരാധകനും തീർത്തും പ്രതീക്ഷിച്ചാണല്ല. എന്തായാലും നമുക്ക് എന്താ മെസ്സിയെ ഇനി കൂടുതൽ നാൾ ഗ്രൗണ്ടിൽ മൈതാനത്തായി ഡങ്കാലിൻ്റെ സൗന്ദര്യം ആസ്വദിക്കാൻ പറ്റുക എന്നുള്ളത് തന്നെയാണ് നമ്മളൊക്കെ ഒരു ആഗ്രഹം, എന്ത് ഏത് ക്ലബിൽ കളിച്ചാലും. ശരി.